warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala sayyidil mursalin wa ali kullim wa sahabati ajma'in amma ba'du. Ee vediyude aishwaryavum prakashavumaya sayyid ali bafaqi thangal al batool educational director board angangal ee vediye veekshichukondirikkunna നല്ലവരായ രക്ഷിതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ചെറിയമുണ്ടം അൽബത്തുൽ ഖുർആനിക് പ്രീ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിൻ്റെ പ്രകാശന വേദിയിലാണ് നാമുള്ളത്. ആദരണീയരായ മർക്കസിൻ്റെ പ്രസിഡൻ്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ നമ്മുടെ നാട്ടിലെ ധാരാളം രക്ഷിതാക്കന്മാർക്കുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. നിലവിലെ പ്രീ സ്കൂളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതുമയുള്ളതും കൗതുകകരവുമായ ഒരു പ്രീ സ്കൂൾ സിലബസ് എങ്ങനെ രൂപപ്പെടുത്താം എന്ന ഒരു കൂട്ടം വിദ്യാഭ്യാസ വിചക്ഷണരുടെ ആലോചനകളുടെ സമാഹരണവും അതിൻ്റെ ആകത്തുകയുമാണ് അൽബത്തുൽ ഖുർആനിക് പ്രീ സ്കൂൾ. പരമ്പരാഗതമായി നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്ന പഠന രീതികളിൽ നിന്ന് ഒന്നു മാറി കേരളത്തിലെ നിലവിലെ വളരെ നിലവാരമുള്ള പ്രീ സ്കൂളുകളോട് കടപിടിക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതോ ആയ കരിക്കുലവും അതിനനുസൃതമായ ലേണിംഗ് മെത്തേഡുകളും സാങ്കേതിക സൗകര്യങ്ങളുമെല്ലാം ഒത്തിണങ്ങുകയും ഒപ്പം ഏതൊരു പാവപ്പെട്ടവനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമായ ഒരു സംരംഭമാണ് അൽബത്തുൽ പ്രീ സ്കൂൾ എന്നത് അതിനെ മറ്റ് പ്രീ സ്കൂളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ ദുആ കൊണ്ട് നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും തുടർന്ന് നമ്മുടെ ക്ലാസുകൾ ഓൺലൈനിലൂടെയാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതല്ലാത്ത മറ്റു വഴികളില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഉണർത്തുന്നു, ഓൺലൈനിലൂടെ നൽകപ്പെടുന്ന ക്ലാസുകൾ അൽബത്തുൽ പ്രീ സ്കൂളിൻ്റെ ആമുഖവും അതിൻ്റെ കവാടങ്ങളുമാണ്. അതിൻ്റെ അകക്കാമ്പുകൾ പുതിയ പഠന രീതിയനുസരിച്ച് ഡയറക്റ്റ് ക്ലാസുകളിലൂടെയേ നൽകപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല നിലവാരമുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസവും ഒപ്പം ഭൗതിക തലങ്ങളിൽ അവഗാഹമുള്ള നല്ല ഒരു ഉൽപ്പന്നങ്ങളായി മാറണം. ആ ഒരു പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടെയാണ് ഈ കോവിഡ് കാലത്തും വളരെ പ്രയാസപ്പെട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ഉത്സാഹപൂർവം ഇതിന് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇൻഷാല്ലാ, നമ്മുടെ ഈ സംരംഭം ബഹുവന്യരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഔദ്യോഗികമായി ദുആ ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ആഫിയത്തുള്ള ദീർഘായുസ് മഹാനവറുകൾക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആ സ്വാഗതമായി അരുളി. നമ്മൾ ഉദ്ഘാടന സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇലാ ഹളറത്തി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അല്ലാഹു റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ അർറഹീം, മാലികി യൗമിദ്ദീൻ, ഇയാക നഅബ്ദു വഇയാക നസ്തഈൻ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أوصل اللهم ثواب ما قرأناه من القرآن العظيم. منا إلى حضرة حبيبنا محمد صلى الله عليه وسلم وإلى أرواح سائر الأنبياء والمرسلين وإلى أرواح أصحاب البدريين واللحديين والحنينيين والخندقيين وسائر الصحابة والقرابة كلهم أجمعين وإلى أرواح سائر أولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا رضوان الله تعالى عن كل واحد منهم أجمعين وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا اللهم اجعل ثواب ذلك فداء لنا ولهم من النار اللهم اجعل ثواب ذلك فقاقا لنا ولهم من النار اللهم اجعل ثواب ذلك مونسا لنا ولهم في قبورنا وقبورهم يا أرحم الراحمين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم بجاههم عافنا وأهلنا من كل بلاء الدنيا ومصيباتها وفتنة كلها وضيقها وعذاب الآخرة اللهم بارك لنا في جميع أمورنا وفي أمرنا هذا خاصة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ولا تسلط علينا بذنوبنا من لا يرحمنا اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلة ربنا تقبل منا دعاءنا ولا تردنا خائبين ببركات هؤلاء الشرفاء المذكورين وبمحض فضلك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ചെറിയമുണ്ട എന്ന സ്ഥലത്ത് അൽബത്തുൽ ഖുർആൻ ക്ലാസ് എന്ന പേരിൽ ക്ലാസ് ആരംഭിക്കുകയാണ്. 3 വയസ്സുള്ള കുട്ടികൾക്ക് ആ ക്ലാസിൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യുകയാണ്. بسم الله الرحمن الرحيم ان نامت ولغارن جزائي بركابكن بسم الله بسم الله بسم الله اول كلمه ببدا فيها بسم الله السلام عليكم ورحمه الله تعالى وبركاته بسم الله الحمد لله والصلاه والسلام على رسول الله اما بعد ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്, അൽബത്തൂൽ പ്രീ സ്കൂളിൻ്റെ ഏറ്റവും അതിമഹത്തായ
ക്ലാസിൻ്റെ ഉദ്ഘാടന കർമ്മം ആദരണീയനായ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ മഹത്തായ വാക്യങ്ങളാൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ല, കേരളത്തിലെ തന്നെ ഏറ്റവും നിലവാരമുള്ള അതിനൂതനമായ ഒരു സിലബസിൽ പ്രീ സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്ന് നമ്മുടെ ഗ്രാമത്തിലും തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നഗരങ്ങളിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സിലബസ് നമ്മുടെ ഗ്രാമത്തിലെ പിഞ്ചോമനുകൾക്കും ലഭിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. അൽബത്തൂൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ മഹത്തായ ഈ സംരംഭത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക്കു യാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, നമ്മുടെ സ്വപ്നമായ അൽബത്തൂൽ പ്രീ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിറവേറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു തുടക്കം, അത് മഹാന്മാരുടെ കൈകളാൽ അല്ലെങ്കിൽ അവരുടെ വാക്കുകളാൽ തുടങ്ങുക എന്നത്. അൽഹംദുലില്ലാഹ് അൽപ്പമർ അൽഹംദുലില്ലാഹ്. നമുക്ക് സംസ്ഥ വൈസ് പ്രസിഡൻ്റ് സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ മഹനീയ വാക്യങ്ങളാൽ നമ്മുടെ അൽബത്തൂൽ പ്രീ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിറവേറിയിരിക്കുകയാണ്. 1000 അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്കറിയാം, ഏതൊരു സമൂഹത്തിൽ ഏത് നിലവാരത്തിൽ ഏത് ഉയർന്ന നിലവാരത്തിൽ എത്തിയ വ്യക്തികളായാലും അവരുടെ എല്ലാവരുടെയും തുടക്കം അവരുടെ രക്ഷിതാക്കളാണ്. അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയാലും മൻമോഹൻ സിംഗ് ആയാലും അവരുടെ എല്ലാം തുടക്കം അവരുടെ വീടുകളിൽ നിന്നാണ്. വീടുകളിൽ നിന്ന് തുടങ്ങുന്ന തുടക്കമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മളുടെ അൽബത്തുൽ പ്രീ സ്കൂളിലേക്ക് കുരുന്നു മക്കളെ നമ്മൾ അയക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ മക്കളെ ആ ഒരു ഉയർന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. പല രക്ഷിതാക്കളും എന്നോടും ഞങ്ങളോടൊക്കെ ചോദിച്ചു, ഈ ചെറിയ ഈ 3 വയസ്സായ കുട്ടികൾ പിന്നെ എന്ത് പഠിക്കാനാണ്, ഈ പ്രായത്തിൽ അവർ കളിക്കേണ്ട പ്രായമല്ലേ. അപ്പം ഞങ്ങൾ അവരോട് മറുപടി പറഞ്ഞു, കളിച്ചിട്ടാണല്ലോ പഠിക്കുക. അപ്പം ഇൻഷാല്ലാ നമ്മളും പഠിക്കുന്നത് കളിയിലൂടെയാണ്. പക്ഷേ ഈ കളി കാര്യത്തിലുള്ള കളിയാണ്. അപ്പം ഈ കളിയിൽ നിങ്ങൾ രക്ഷിതാക്കളുടെ പങ്ക് വലുതാണ്. രക്ഷിതാക്കൾ എന്തൊരു വിഷയമായാലും നമ്മളുടെ അറ്റ്മോസ്ഫിയറാണ് ആ വിഷയത്തിൻ്റെ വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ അതിനുള്ള സാഹചര്യം, അതിൻ്റെ ചുറ്റുപാട്, അതിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ സന്തോഷമുള്ള അറ്റ്മോസ്ഫിയർ ആക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്നതിനനുസരിച്ച് അവർ നമുക്ക് തിരിച്ച് അതിലും വലിയ സന്തോഷം തരും. അപ്പോൾ നല്ല ഭംഗിയുള്ള ക്ലാസ്സുകളാണ് നമ്മളുടെ ടീച്ചർമാരെടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ചെറിയ ചില കാര്യങ്ങൾ, പല കുട്ടികൾക്കും പല മൈൻഡായിരിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് സമയമെടുത്തുനിന്ന് വരും, ചിലപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്തെന്ന് വരും. അതുകൊണ്ടൊന്നും രക്ഷിതാക്കൾ ആരും നിരാശപ്പെടേണ്ട. അത് നിങ്ങൾ കുട്ടികളെ ചീത്ത പറയുകയും ചെയ്യരുത്. അവർക്ക് കളിയിലൂടെ ഇൻഷാല്ലാ കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ രക്ഷിതാക്കൾ ചോദിച്ചാണ് ഓൺലൈൻ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത്. ഞങ്ങൾ നടത്തിയൊരു പഠനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്
ഇപ്പം നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് 2.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. രക്ഷിതാക്കളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ച് അത് ഈ ചെറിയ പ്രായത്തിൽ നിന്നല്ല, കുട്ടി എത്ര വലുതായാലും 30 വയസ്സായാലും 40 വയസ്സായാലും ആ രക്ഷിതാവ് ആ കുട്ടിക്കൊരു പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും വളരും. രക്ഷിതാക്കളുടെ പ്രോത്സാഹനം ഏതൊരു കുരുന്നു മക്കളുടെയും വിജയത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവരെ ചീത്ത പറയാതെ അവരുടെ തെറ്റുകളിലും നമ്മൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്ത് കുട്ടികളെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമ്മളുടെ സ്വപ്നമായ അൽബത്തൂൽ പ്രീസ്കൂളിൻ്റെ അൽബത്തൂൽ പ്രീസ്കൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.